السلام عليكم ورحمة الله وبركاته. صلاة غرد كوتة تلي اتوم مهتايا صلاة يدان پتن اجابت تغتن صلاة يدان صلاة چلان اتوم نلا دبس ميدان سمي ميدان انگنے چودی کنن ورباد سہودر سہودن مار നമുക്കറിയാം സ്വലാത്തുകൾ ഒരുപാട് കാണാൻ സാധിക്കും. ഓരോ സ്വലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച രാവും പകലുമാണ്. കാരണം മുത്തരമി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട്, എന്നിലേക്ക് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട്. എന്ത് ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതിയാണോ സ്വലാത്ത് ചൊല്ലിയത്, ആ ഉദ്ദേശങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരും. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഒരാള് വെള്ളിയാഴ്ച ദിവസം ചുരുങ്ങിയത് 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 100 ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാന്മാര് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു സ്വലാത്താണ്. തീപ്പാറും വേഗത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ ആഗ്രഹങ്ങൾ നടക്കാൻ ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ. നാരിയത്ത് സ്വലാത്ത്, സ്വലാത്തു തഫ്രീജിയ എന്ന പേരും സ്വലാത്തു നാരിയ. നാറ് എന്ന് പറഞ്ഞാൽ തീ, തീ പടരുന്നത് പോലെ, തീ പാറും വേഗത്തിൽ മുറാദുകൾ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നത് കൊണ്ടാണ്, പൂർത്തിയായി കിട്ടുന്നത് കൊണ്ടാണ് മഹാന്മാർ അതിനിക്ക് സ്വലാത്തു നാരിയ എന്ന പേര് കൊടുത്തത്. മിന്നൽ വേഗത്തിൽ, തീ പാറും വേഗത്തിൽ നമ്മൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, ആഗ്രഹിക്കാത്ത വഴിയിലൂടെ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരും. സ്വലാത്തു നാരിയുടെ മഹത്വങ്ങൾ കിതാബുകളിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മന്താവുമാ അലാ ഹാദിഹി സ്വലാത്തു നാരിയ കുല്ല യൗമിൻ, ഒരാള് സ്വലാത്തു നാരിയ എല്ലാ ദിവസവും ഇഹ്ദാ അശറ മറ, 11 പ്രാവശ്യം, 11 തവണ, 11 വട്ടം ചൊല്ലിയാൽ, പതിവാക്കിയാൽ എല്ലാ ദിവസവും. ഫകന്നഹു ഉസ്തുൻസില റിസ്ക മിനസ് സമാഇ വഇസ്തുഖ്രിജഹു മിനൽ അർദ്, റിസ്ക്കിന്റെ വിഷയത്തിൽ അവർക്കൊരു ടെൻഷനും വേണ്ട, സമ്പത്തിന്റെ കാര്യത്തിൽ റിസ്ക് കിട്ടാതെ കയ്യിൽ പണമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുമെന്ന് എന്നുള്ളൊരു പേടി അവർക്ക് വേണ്ട. എല്ലാ ദിവസവും 11 വട്ടം പറഞ്ഞാൽ അള്ളാഹു ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സമ്പത്ത് അവന്റെ കയ്യിലേക്ക്, അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ കയ്യിലേക്ക് എത്തിക്കും. മഹാനായ അല്ലാമ ദൈനൂരി ഇമാം സ്വലാത്തു നാരിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം, മൻ ഖറാഅദി സ്വലാത്ത, ഈ സ്വലാത്ത് സ്വലാത്തു നാരിയ ഒരാള് ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫറളു നിസ്കാരങ്ങൾക്കും ഉടനെ ഇഹ്ദാശറ മറ, 11 വട്ടം ചൊല്ലിയാൽ, ഒത്തഹദാ വിർദൻ, അത് വിർദായി വാരിദായി പതിവായി കൊണ്ട് നടന്നാൽ, അവന്റെ റിസ്ക്കും മുടങ്ങൂല, ജീവിക്കുന്ന കാലത്തോളം മരണം വരെ കയ്യിൽ പണമില്ലാത്ത ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവൂല. ജീവിക്കാൻ ആവശ്യമായ പണം സമ്പത്ത് അള്ളാഹുവിന് കൊടുക്കും. മൻസിലത്തിൽ ആര്യ, ഉന്നതമായ സ്ഥാനത്തേക്ക് എല്ലാ ദിവസവും 11 വട്ടം ചൊല്ലിയാൽ. അതുപോലെ തന്നെ വട്ടം ഒരാൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ, 41 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, നാല മുറാദ, അവന്റെ എന്താണ് ഉദ്ദേശം,
എന്താണോ മനസ്സിലുള്ളത് അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും, പൂർത്തിയാക്കി കൊടുക്കും. ഇത് സുബിസ്കാരത്തിന്റെ ശേഷം 41 വട്ടം ചൊല്ലിയാൽ, ഇനി എല്ലാ ദിവസവും ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ എന്താണോ അവൻ ഉദ്ദേശിച്ചത് അത് പൂർത്തിയായി. എല്ലാ ദിവസവും ചൊല്ലിയാൽ വയതൊരു കവറല്ലാഹു ഫൗക്കമാർ, ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറം അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതേപോലെ തന്നെ 313 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവന് കസറാറിന്റെ രഹസ്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. ലിക്കഷ്ഫിൽ അസ്റാർ, അവന് ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തും. എല്ലാ ദിവസവും ചൊല്ലിയാൽ വഹനാ ഖുർത്തുബി ഇമാം സ്വലാത്തു നാരിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം, മന്താവ മഅലാഹാദി സ്വലാത്ത, ആരെങ്കിലും സ്വലാത്തു നാരിയ കുല്ലയൗമിൻ എല്ലാ ദിവസവും, ഇഹദം വഅർബഈന മറ 41 വട്ടം, അതെല്ലാ ഉമി അത് അല്ലെങ്കിൽ 100 വട്ടം, ഔ സിയാദ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ചൊല്ലിയാൽ ഫറജല്ലാഹു അംഹു, അവന്റെ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റിക്കൊടുക്കും. വഹം, അവന്റെ എല്ലാ ദുഃഖങ്ങളും അല്ലാഹു നീക്കിക്കൊടുക്കും. വകശഫ കർബുഹു വദുറു, അവന്റെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എന്തൊക്കെ ജീവിതത്തിലുണ്ടോ അതെല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കും. അതേപോലെ തന്നെ അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. അസുനാലു, അവന്റെ അവസ്ഥകൾ അല്ലാഹു നന്നാക്കി കൊടുക്കും. അവസ്സു, അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ഫതഹലു അബ്വാബൽ ഖൈർ, ഖൈറിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു അവനിക്ക് തുറന്നു കൊടുക്കും. കാലമുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. അമിനഹു മിൻ ഹവാദിസിദ് ദഹ്ർ, കാലമുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. അതുപോലെ തന്നെ സിഹ്ർ, കണ്ണീർ, ഷൈത്താനി തുടക്കമുള്ള സർറുകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടും. ജനങ്ങൾ ജനങ്ങളുടെ കൽബിൽ ഇവനോടുള്ള സ്നേഹം വിട്ടുകൊടുക്കും. ആളുകൾ ജനങ്ങളെ ഇവനെ സ്നേഹിക്കും. എന്താണല്ലോ അവനോട് ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു എനിക്ക് കൊടുക്കും. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ മഹാന്മാര് പറഞ്ഞ ഷർത്ത് എന്താണ്, ഇത് പതിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് നടന്നു കിട്ടണം. പറ്റ ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, അല്ലെ 3 ദിവസത്തിന്റെ ഉള്ളിൽ നടന്നു കിട്ടണമെങ്കിൽ മഹാന്മാര് പറഞ്ഞൊരു വഴിയുണ്ട്. 4444 വട്ടം ചൊല്ലിയാൽ മഹാന്മാര് പഠിപ്പിക്കുന്നു, എന്ത് നല്ല ഉദ്ദേശം വെച്ച് ചൊല്ലിയാലും തീപ്പാറും വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരുപാട് ആളുകൾ പറയുന്നു നാരിയത്തു സ്വലാത്ത് ഞാൻ 4444 വട്ടം ഒരുപാട് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്, എന്റെ ഉദ്ദേശം ഒന്നും പൂർത്തിയായിട്ടില്ല, എന്റെ മുറാദ് ഹാസിലായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെയും നല്ല ഇഖ്ലാസോടുകൂടെ, ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഇതോടുകൂടെ എന്റെ ഉദ്ദേശം നടക്കും എന്ന നല്ല ഈമാന വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടായാൽ അത് നടക്കും. അല്ലാതെ നമ്മളിങ്ങനെ ചൊല്ലിയാൽ ഒരു ഇഖ്ലാസും ഇല്ല, ഒരു വിശ്വാസം ഇല്ല. അവന് എത്ര ചൊല്ലിട്ടും 4,000,000, 40 ലക്ഷം, 4 കോടി അല്ല കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയാലും ഒരു ഫായ്ദയും ഒരു മനുഭവത്തും കിട്ടൂല. ചൊല്ലുന്ന ആൾക്ക് നല്ല ഇഖ്ലാസ് വേണം, ഉത്തരം കിട്ടുമെന്നുള്ള ഒരു നല്ല ബോധവും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം പഠിച്ചു വെക്കണം. സ്വലാത്തു നാരിയുടെ മഹത്വം ഇത് മാത്രമല്ല, ഈ പറഞ്ഞതല്ല, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇതെല്ലാം പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്തു നാരിയുടെ ബർക്കത്തോട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ, ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനം നൽകട്ടെ, ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, പെട്ടെന്നുള്ള സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ, യാചിക്കാതെ, അന്തസ്സോടെ, ഇസ്സത്തോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാവിധ കുടുക്കുകളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തിലും ഭാര്യമക്കളിലും മാതാപിതാക്കളിലും ജ്യേഷ്ഠരുജന്മാരിലും നമ്മുടെ വീട്,
ജോലി, കച്ചവടം, ബിസിനസ്, കൃഷി, തോട്ടങ്ങൾ, വാഹനം, ഇൽമ് നമ്മുടെ ചെയ്യുന്ന അർക്കാദ് സുഖനാഥ അക്വാലുകളിൽ അള്ളാഹു വലിയ ബർക്കത്തുകളും ഖൈറുകളും സന്തോഷങ്ങളും നിറച്ചു തരട്ടെ. തടസ്സങ്ങളിൽ നിന്ന് കാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.